എല്ലാ കൂട്ടർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നേ ഒരു ഡിയോ റാങ്ക്ഡ് മാച്ച് ഗെയിപ്പാണ്. ഒന്നല്ല രണ്ട് മാച്ചാണ്. ഫസ്റ്റത്തെ മാച്ചാണെങ്കിൽ നേരെ നമ്മളെ പീക്ക് തന്നെ വന്നിറങ്ങി ലൂട്ടങ്ങളൊക്കെ തുത്തുവാരി. എന്നാൽ ഇവിടെയാണെങ്കിൽ ഒരു ടീം ഇറങ്ങുന്ന കണ്ടായിരുന്നു. അവരെ നോക്കിയിട്ടാണ് ഓട്ടി വരുന്നത്. നോമി ഇതേമാനൊരു ഓട്ടി പോയി, നല്ല അടിപൊളി ഓട്ടി പോയത്. നേരെ തലക്കെട്ട് കൊടുത്തു അവനെയും കൂടി തീർത്തായിരുന്നു. ഫസ്റ്റ് കില്ല് ശരി. അവൻ്റെ ടീമേറ്റ് ഇവിടെ പോയെന്ന് അറിയത്തില്ല. നല്ല റിസ്ക് എടുക്കേണ്ടത്. നേരെ ആ ഒരു ഓയിൽ ബാരലൊക്കെ അടിച്ചു പൊളിച്ചിട്ട് നേരെ നോക്കുമ്പോൾ നമുക്കൊരു കാർ98 ഉണ്ടായിരുന്നു. മോനെ പിന്നെന്നാ വേണ്ടേ, ഒന്നൊന്നല്ല. ഇത് ഇവിട്ടാൽ നോക്കിയാൽ ഈ ഒരു ഗണ്ണിനെ കൊണ്ട് ഏറ് കളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും നോക്കില്ല. ഒരുപാട് ടോക്കൺ എല്ലാവരും നമുക്കൊരു ബുള്ളറ്റ് ആണെങ്കിൽ ഒരുപാട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും നോക്കില്ല. മൊത്തമായിട്ട് എടുത്തു കൂട്ടി. കാരണം ഒരു 35 ഏമൊക്കെ കിട്ടിക്കാനെ പിന്നെ പറയണം. അടിച്ചു പൊളിക്കാട് നേരെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാലും ടീമേറ്റ് ഉള്ളത് കൊണ്ട് ഷോർട്ട് റേഞ്ച് കയറത്തില്ല. കാരണം അബീനെ ഫ്രണ്ടിലുണ്ട്, ഞാൻ ബാക്കിൽ നിന്ന് സപ്പോർട്ട് കൊടുക്കുന്നതായിരിക്കും. കാരണം കാർ98 ഷോർട്ട് റേഞ്ചിൽ തിരയെ പറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ല. ഓക്കെ, നല്ല അടിച്ചടിച്ച് എൻ്റെ മോൻ 73 121 ഒരടി വീണല്ല ഒരു തന്നെ. ഓക്കെ, എന്നാണ് സുഖം, ഒരു രക്ഷയില്ല. മാസച്ച മാസമാണ്. ചില സമയത്ത് മാത്രം ഒരു സ്വിച്ച് ചെയ്യുന്ന ഒരു പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ അത് നമ്മൾ സ്ഥിരമായിട്ട് എടുത്തെടുത്ത് കളിക്കുന്ന സമയത്ത് അതും കൂടി കൈ വരുന്നില്ല. എന്നാലും നോക്കാമെന്ന രീതിയിൽ നേരെ നോക്കിയായിരുന്നു. നല്ല സെറ്റായിരുന്നു, 2 kill set വീണല്ല. എൻ്റെ അവനെ കണ്ടില്ലേ, എല്ലാവരും ഈ ബുള്ളറ്റ് തന്നെയാണ്. ഒരു കാർ98 കൂടുതൽ പേര് എടുത്ത് വെക്കുന്നത്. കാരണം ഇവരും പീക്കാണെങ്കിൽ വിട്ടാൽ നോക്കല് ഏറ് കളിയാണ്. പക്ഷേ എനിക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത്. കാരണം ബാഗ് കിട്ടിയായിരുന്നു. അവസാനം ലെവൽ 3 ബാഗ് കിട്ടി. 104 ഏമോൻ്റെ മോനെ, എന്നാ വേണ്ടേ. എനിമിനെ കട്ട പോകാൻ തരില്ലേ. നേരെ കൈമ പിടിച്ചിട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കണം. കാരണം ഇവിടെ എനിമിയുടെ അപ്പം വിളിച്ചു പറയുന്നത് നേരെ അടിച്ചായിരുന്നു. ഒന്നും കൂടി എൻ്റെ മോനെ, നമ്മളൊരു ക്രിമിനൽ ആണെന്ന് എനിക്ക് തോന്നുന്നു. കോളനി കുട്ടാ, നീ എവിടെയാണ് പോകുന്ന കുട്ടാട്. നേരെ നോക്കി ചാത്തന തൂക്കേറിയാമെന്നില്ല. നേരെ നോക്കിയായിരുന്നു, തൂക്കേറിഞ്ഞായിരുന്നു. ചക്കനെ ഓടിയായിരുന്നു. ശരി എന്നാട്ട് നേരെ നോക്കി നേരെ പിന്നാലെ പോരെ അടിച്ച് തീർക്കാൻ നേരം നേരെ അടിച്ച. എൻ്റെ മോനെ ജസ്റ്റ് മിസ്. ആരും അടിയും കൂടി കിട്ടണമെങ്കിൽ മിക്കവാറും ചാവാൻ ചാൻസ് ഉണ്ടായിരുന്നു. എന്നാലും നോക്കാം, നമുക്ക് ചാത്തനില്ല. അവൻ മിക്കവാറും അത് സ്റ്റെപ്പ് കയറിയിട്ട് മുകളിൽ എത്തത്തില്ലോ. ആ സമയത്ത് എന്നാലും കൃത്യമായിട്ട് പോകുമെന്ന രീതിയിൽ നേരെ തൂക്കേറിഞ്ഞു. എന്നാലും വിചാരിച്ചവർ തന്നെ നേരെ ആ ഒരു സ്റ്റെപ്പിനടുത്ത് തന്നെ പോയി പെടുകയും ചെയ്തു. അവനാണെങ്കിൽ നോക്കാവും ചെയ്തു. എന്നാലും ഒരുത്തനും കൂടി ഉണ്ട്, അവൻ ടീമേറ്റും കൂടി ബാക്കിയുണ്ട്. ഓക്കെ, എന്നാലും നോക്കാൻ നേരെ നോക്കിക്കൊണ്ടിരിക്കും. അഭിയാൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ അടിച്ച് 196. എൻ്റെ മോനെ, എന്താ ഡാമേജ്. ഇതൊക്കെ എനിമിന് അയമ കിട്ടുമ്പോഴേ നമ്മൾ എന്നാ പ്രാകുന്നതെന്നറിയോ. കാരണം എന്നാ ഡിയന്മാരെ അടിക്കുന്നത് നമുക്ക് തൊടാൻ പോലും പറ്റത്തില്ല. ഒരിക്കൽ ഒന്ന് പുറത്ത് കാണിച്ചതിൻ്റെ ബെസ്റ്റിനെ ഇവിടെയും കൊണ്ടിട്ട് നമ്മൾ ചാവുന്ന അവസ്ഥയാണ്. എന്തൊക്കെ വലിയ പ്ലെയറാണെന്ന് പറഞ്ഞാലും ഡബിൾ കാർ98 മുന്നിൽ പിടിച്ചു നിൽക്കാനേ പറ്റത്തില്ല മോനെ. അമ്മാതിരി ഡാമേജാണ്. അതുകൊണ്ടാണ് ഞാനും എടുത്ത് വെച്ചത്. കാരണം ഞാൻ സാധാരണ കാർ98 എന്ന് എടുത്ത് കളിക്കാത്തതാണ്. പക്ഷേ എനിമിക്ക് കിട്ടരുത്, ഇല്ലെങ്കിൽ എനിമിക്ക് ബുള്ളറ്റ് കൊടുക്കരുത് എന്ന് പറഞ്ഞാണ് എടുത്തത്. എന്തായാലും എടുത്ത് ഇപ്പം ഭയങ്കര ഇഷ്ടമായി കാർ98. ഡബിൾ കാർ98 കിട്ടിക്കാൻ ഉറപ്പായിരിക്കും. ഒറ്റയ്ക്ക് എടുക്കത്തില്ല. കാരണം ഒറ്റയ്ക്ക് എടുത്തതിനെ മിക്കവാറും എനിക്ക് പണിയിടും. ഷോർട്ട് റേഞ്ച് എനിക്ക് അടിക്കാൻ വേണ്ടി പറ്റില്ല. ഷോർട്ട് റേഞ്ച് തീരെ ആക്യുറസി കിട്ടില്ല, എനിക്ക് കിട്ടുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ എടുക്കാറില്ല. പക്ഷേ ടീമിനോട് കളിക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് എടുക്കുക, അടിച്ച് പൊളിക്കുക. പിന്നല്ല കുറച്ച് കില്ലൊക്കെ കിട്ടുന്ന കുറച്ച് കുറവായിരിക്കും. കാരണം നല്ല രീതിയിൽ തന്നെ ഒരു OCK പോകുന്നുണ്ട്. അതുകൊണ്ടൊന്നും പ്രശ്നമില്ല. നമുക്ക് എന്തായാലും ഒരു കൈ വരുത്തുക, ഇല്ലെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഇല്ലെങ്കിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ഒന്ന് സെറ്റാക്കുക എന്ന് മാത്രമേ ഇല്ല. എന്നാലും അബിയെത്തായിരുന്നു. ശരി എന്നാൽ ഇതിൽ നേരെ നോക്കി എന്നാലും ടോക്കുണ്ട്. നേരെ അബീനെയും കൂടി ഇറക്കി വിട്ടിട്ടുണ്ട്. എന്നാലും സെറ്റായിരുന്നു. എന്നാലും നമുക്കൊരു 5 kill കിട്ടി. അല്ലെ വേണമെങ്കിൽ 10-13 പേരും കൂടി ബാക്കിയുണ്ടാവും. ഓക്കെ, നമുക്കെന്താ വേണ്ട, ബുള്ളറ്റും ഉണ്ട് എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാം തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. അവിടെയാണെങ്കിൽ എനിമിന് അവനെയും നോക്കിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്, അബിയും നിൽക്കുന്നത്. നേരെ അടിച്ചായിരുന്നു. ശരിയെന്ന് അവന് സോണ് കൂടിയില്ല. എന്നിട്ട് കൂടി സോണിൻ്റെ പുറത്ത് വരെ എലിമേറ്റ് ആകാൻ വേണ്ടി ഓടിപ്പോകുന്നതാണ് തോന്നുന്നു. കുരിപ്പയാറ് നേരെ അവനെയും കൂടി അടിച്ച് തീർത്തായിരുന്നു. ടവറിന് മുകളിലല്ല, നമ്മളെ സിമെൻറ്റ് വീടാരും നമ്മളെ സ്കൂൾ വീടിൻ്റെ മുകളിലാണ് തോന്നുന്നു. അവിടെ എനിമിടുന്നു. ഇവിടെയാണെങ്കിൽ ഓട്ടു നേരെ അടിച്ച് വീണാൻ നോക്കാം. എൻ്റെ മോനെ ബെസ്റ്റിലാണ് വരുന്നു. നേരെ അടിച്ചടിച്ചടിച്ച് എൻ്റെ മോനെ ഒരു അട്ടിയും കൂടി അടിച്ചിടക്കേ. അവനും കൂടി നോക്കാനെ. എന്നാലും നമ്മളെ ഒരു സ്കൂൾ വീടിൻ്റെ മുകളിലാണെങ്കിൽ ഡ്രോപ്പ് ഉണ്ട്, അവിടെ പുല്ലൊക്കെ കാണുന്നുണ്ട്. അവന്മാരെ അടിച്ച് തീർത്തോ എന്ന് അറിയത്തില്ല. അത് താഴെ നിൽക്കുന്ന എനിമിസാണെങ്കിൽ ചിലപ്പോൾ അടിച്ച് തീർത്തുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒന്ന് സ്കോപ്പ് ഞാനൊന്നും കാണുന്നില്ല. മിക്കാതെ ഒരു ഡ്രോപ്പിൻ്റെ ബാക്ക് പോയി നിൽക്കാനും ചാൻസ് ഉണ്ട്. എന്നാലും കുറേ നേരം നോക്കി നോ രക്ഷ എന്നില്ല. നേരെ താഴത്തോട്ട് ഇറങ്ങിയതും ഇവിടെയാണെങ്കിൽ മൊത്തം രണ്ടുപേരും കൂടെ ബാക്കിയുള്ളൂ. അവിടെയാണെങ്കിൽ നല്ലൊരു തന്നെ കില്ല് അടിച്ചു. എൻ്റെ മോനെ എച്ചാറ 170 മേലെ. ഓക്കെ, എൻ്റെ മോനെ 200 കൊടുത്തിട്ട് ഒന്നും പറ്റിയില്ല. അബി OCK അടിച്ചു. ഇതാണ് പറഞ്ഞത്, നല്ലൊരു തന്നെ OCK പോകുന്നതായിരിക്കും. എന്തായാലും കിട്ടുമെന്ന പ്രതീക്ഷയില്ലെന്ന രീതിയിൽ നേരെ നോക്കിയായിരുന്നു. അബി അടിക്കലടാ അടിച്ച് തീർത്ത. ശരിയെന്നാട്ട് ആ ഒരു മാച്ച് പോയായിരുന്നു. 7-8 kill തോന്നുന്നു കിട്ടിയത്. ഓക്കെ എന്ന രീതിയിൽ നേരെ അടുത്ത മാച്ചിലേക്ക് വെച്ച് പിടിച്ചു. ഈ ഒരു മാച്ചാണെങ്കിൽ നമ്മളൊരു സോളോ മാച്ചായിരിക്കും എന്നല്ലേ നേരെ നോക്കി ഇവിടെ കൊടുത്തോണ്ട് എൻ്റെ മോനെ സ്കോപ്പ് ഞാൻ തല നോക്കിയത്. പക്ഷേ കിട്ടിയില്ല.
കുരിപ്പണക്ക് പെട്ടെന്ന് തന്നെ തുള്ളി താഴത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. സൈഡിൽ തന്നെ നിൽക്കുന്നുണ്ട്. അവനങ്ങ് ചാത്തന ടൈം ചെറിയാൻ വേണ്ടി നോക്കുന്നു. മൊന്നേ പോ മോനെ ദിനേശ് സാറ് നേരെ തലയടിച്ചു വിളിച്ചും 90 അടിച്ചിട്ട് കൊടുത്തിട്ട് അവനെയും കൂടി തീർത്തും. ഇന്നലെ ഫസ്റ്റ് കില്ല സെറ്റായിരുന്നു. അതിനും വരെ നേരെ കണ്ണം പിടിച്ചു. കാരണം സൗണ്ട് കേട്ടോണ്ട് തന്നെ മിക്കവാറും എനിമി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് മാത്രം ബൗണ്ടി എടുക്കാൻ വേണ്ടി പോകാൻ രീതിയിൽ നേരെ നോക്കിയായിരുന്നു. പക്ഷേ എനിമിയൊന്നുമില്ല. നേരെ ലൂട്ടൊക്കെ എടുത്ത് ബൗണ്ടിയിലാണെങ്കിൽ എന്നാളിലേന്ന് എനിക്ക് വലിയ പിടുത്തുള്ളൂ. നമ്മൾ എസ് വി ഡി ആയിരുന്നു. എൻ്റെ മോനെ വൺ ടാപ്പ് അടിച്ച് ചാവുമെന്നറിയില്ലേ. എസ് വി ഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം എസ് വി ഡി വെച്ച് മൊത്തം വൺ ടാപ്പ് എൻ്റെ മോനെ എന്നറിയില്ലേ. നേരെ നോക്കിയായിരുന്നു വൺ ടാപ്പ് കയറുമോ എന്താ പറയുക. നേരെ ലൂട്ടുകൾക്ക് തുത്തുവാരി നോക്കുമ്പോൾ ഇവിടെ അങ്ങ് നോട്ട് വന്നു. നേരെ അടിച്ചടിച്ച് അവനങ്ങ് ഞെക്കി പിടിച്ച് അവനെയും കൂടി തീർത്തായിരുന്നു. ബീനല്ല നല്ല സെറ്റായിരുന്നു. അവിടെയാണെങ്കിൽ ലെവൽ 3 മാസിലി. എൻ്റെ മോൻ എന്നാൽ ലൂട്ട് 2 ആയിരുന്നു. ഓക്കെ എന്നറിയില്ല. നേരെ നോക്കി എന്തായാലും ഒരുത്തിനും കൂടിയുണ്ട്. ഇവിടെ ഒരു 3-4 പേരാണ് തോന്നുന്നു ഇറങ്ങിയത്. ഒരുത്തനാണെങ്കിൽ നേരത്തെ കൊന്നവൻ തീർത്തും. പിന്നെ ഒരുത്തനും കൂടി ബാക്കിയുണ്ടാവുന്നില്ല. നേരെ നോക്കും ഇതേവൻ അവനങ്ങ് സൈഡിൽ നിൽക്കുന്നില്ല. അപ്പോൾ ഒരുപാട് നോക്കുന്നില്ല. നേരെ ഒരു വൺ ടാപ്പ് അടിച്ച് ഓക്കെ ആയിരം. നേരെ ഒരു 3 കില്ല് സെറ്റായിരുന്നു. അപ്പോൾ 4 പേര് ഇറങ്ങി 3 കില്ല് നമുക്കും കിട്ടി. വീണലാറ് നേരെ അവനെ നിന്ന് കുറച്ച് ലൂട്ടുകളൊക്കെ തുത്തു വരും. നേരെ അടുത്തതിന് പിന്നെ തപ്പി പിടിച്ച് പോകാൻ വേണ്ടി നോക്കും. അവനങ്ങ് ലാൻഡ് മേൽ ഉണ്ടായിരുന്നു. ഉറപ്പായിട്ട് നമ്മൾ സോളോ മാച്ച് കളിക്കുന്ന സമയത്താണെങ്കിൽ സോളോ മാച്ച് മാത്രമല്ല ലാൻഡ് മേൽ കിട്ടിയണമെങ്കിൽ ഉറപ്പായിട്ട് എവിടെയെങ്കിലും വെച്ച് തള്ളരുത്. നമ്മൾ നേരെ പോയി വീട്ടിൻ്റെ മുകളിൽ ഇല്ലെങ്കിൽ സ്റ്റെപ്പിൻ്റെ അടുത്തൊക്കെ രണ്ടെണ്ണൊക്കെ കിട്ടി രണ്ടൊരു സൈഡ് മാറിയില്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് വെക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് കില്ല് വരുന്നവർക്ക്. ഞാനിപ്പോൾ 2 ലാൻഡ് മേൽ വെച്ചിട്ടുണ്ട്. സോളോ മാച്ചാണ് എൻ്റെ നോക്കാവത്തില്ല. ഡയറക്റ്റ് ഡെത്തിലെ കണ്ടില്ലേ. സിമ്പിളായിട്ട് അവൻ ഡെത്തായി. അതുകൊണ്ട് തന്നെ നമ്മൾ ലാൻഡ് മേൽ ഒരിക്കലും വിട്ട് കളയരുത്. എപ്പോൾ കിട്ടിയാലും നമ്മളൊരു വീട്ടിൻ്റെ മുകളിലൊക്കെ കൊണ്ടുവെക്കാൻ വേണ്ടി നോക്കാം. നമ്മൾ കില്ല് കിട്ടത്തില്ല എന്നായിരിക്കും കുറേ പേര് വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒന്നല്ല. എപ്പോഴെങ്കിലൊക്കെ ഒരു 10 മാച്ചിൽ നമ്മളൊരു ലാൻഡ് മേൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് 5 മാച്ചിൽ ഉറപ്പായിട്ട് നമുക്കൊരു ലാൻഡ് മേൽ കില്ല് വരുന്നതൊക്കെ. എന്നാൽ ഇവിടെ ഒരു എനിമിയായിരുന്നു. നേരെ തലയടിച്ച് വിളിച്ചായിരുന്നു. 5-ാമത്തെ കില്ലും കൂടി സെറ്റ് ഔട്ട് സെറ്റായിരുന്നു. ഓക്കെ എന്നൊരു അലൈവാണെങ്കിൽ ഒരു 17 പേരും കൂടി ഉണ്ടായിരുന്നു. അവനൊന്നും കുറച്ച് ലൂട്ടുകളൊക്കെ തുത്തുവാരി. ഇനി എനിമി ഉണ്ടാവുമെന്ന് അറിയത്തില്ല. നമ്മൾ ക്ലോക്കിൽ ഇറങ്ങുകൊണ്ട് തന്നെ പീക്കിലാണെങ്കിൽ എത്ര എനിമി ഉണ്ടാവും ഇല്ലെങ്കിൽ എത്ര കില്ല് ഇവിടെ പോയി എത്ര എനിമി ഇറങ്ങിയിട്ടുണ്ട് ഒരു പിടുത്തില്ലായിരുന്നു. അവിടെ നിന്ന് ഓട്ടി വന്നു. അവിടെ സോണില്ലാന്ന് എനിക്ക് തോന്നുന്നു. അവസാനം ഇവിടെ വന്ന സമയത്താണെങ്കിൽ ഒരുത്തണങ്ങ് മാനത്ത്. നീ എന്താണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇതെങ്ങനെയും കാര്യം ടയറിൽ തുള്ളിയിട്ടാണ് തോന്നിയത്. ഓക്കെ ടയറിൻ്റെ മുകളിൽ തുള്ളിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അറിയത്തില്ല. എന്തായാലും നോക്കാവുന്നില്ല. ഇന്നേരം ലൂട്ടുകളൊക്കെ തുത്തുവാരി. നല്ല ഷോപ്പ് ചെയ്തു. ഇവിടെ ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. എന്നാലും വന്ന എന്തായാലും നന്നായി. നല്ലൊരു എനിമീസ് ഉണ്ടായിരുന്നു. ഒരുത്തനും കിട്ടി. ആ കില്ലും കൂടെ അടിച്ചു മാറ്റി ഉടൻ തന്നെ സൈലാണ് കുറിച്ച് ഞാൻ അടിക്കുന്നവരെ കണ്ടായിരുന്നു. അവൻ്റെ ബാക്കിലുണ്ട്. ഞാൻ കണ്ടായിരുന്നു. പക്ഷേ അവനെ നമ്മൾ കണ്ടതുപോലെ കാണിക്കരുത്. കാരണം ഇതേപോലെ കില്ലടിക്കണമെങ്കിൽ അവൻ കാണാതെ പോലെ പറ്റുന്നു. അവൻ വരെ ഞാൻ കണ്ടില്ല. അതുകൊണ്ട് തന്നെ ബാക്കിൽ ഇവർ അടിച്ച് തീർക്കാമെന്ന രീതിയിലാണ് ചെക്കൻ വന്നത്. നമ്മളേതാ മുതലി. ഞാൻ ഒന്നാമതിങ്ങനെ എനിമിയെ കണ്ടാലും കാണാത്ത ഓടാറുണ്ട്. വേറൊന്നും കൊണ്ടല്ല അവന്മാർ ഇങ്ങോട്ട് ഓടി വരുന്ന സമയത്ത് തലയടിച്ച് വിളിക്കാം ഇല്ലെങ്കിൽ ചാത്തല്ലി കില്ലടിക്കാം ഇല്ലെങ്കിൽ ലാൻഡ് മേൽ ആ രീതിയിൽ പല രീതിയിൽ കില്ലടിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ നേരം 7 കില്ല് സെറ്റ് ആയതും ഇവിടെ ആണെങ്കിൽ ഗ്ലൂ ആൾ കൊണ്ട് ഏറി കളി. അവിടെയാണ് കൊടുത്ത് ഗ്ലൂ ആയിട്ട് കയറിക്കൊണ്ട് മൊത്തം ഇനിമാണ് സോണിൻ്റെ പുറത്താണ്. ഇവിടെ ഒരു അടിച്ചുകൊണ്ട് ഞാൻ നിരക്കിലായതും നേരെ അടിച്ച് തീർത്തായിരുന്നു. അടിച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ എന്തായാലും ഇതിനാടാ എസ് പീഡ് എടുത്തിട്ട് വന്നേ. വൺ ടാപ്പ് അടിക്കാന്നല്ലേ. ഇന്നലെ അവസാനത്തെ ഒരു ഇനി അടിക്കാറ് നേരെ വൺ ടാപ്പ് അടിച്ചായിരുന്നു. അവനും കൂടി സെറ്റ് ആയതും ഒരുത്തണങ്ങ് സാരിന്ന് കുറേ നേരം ഗ്ലൂ ആയിട്ട് കയറിക്കൊണ്ടിരിക്കതും അവനെയും കൊണ്ട് വൺ ടാപ്പ് അടിക്കാനാണ് നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് കിട്ടത് അവന് ഗണ്ണുണ്ടോന്ന് തന്നെ അറിയത്തില്ല. എന്താ സംഭവം എന്നാത്തില്ല. അവൻ തിരിച്ചടിക്കുന്നില്ല. എന്തൊക്കെയോ ചെയ്തു. ഒരു പിസ്റ്റൽ വെച്ചിട്ടായിട്ട് ആകെ അടിക്കുന്നതിന് എനിക്ക് തോന്നുന്നുണ്ട്. കുറേ നേരം നോക്കിയായിരുന്നു. കുരിപ്പാണെങ്കിൽ അവസാനം സോണിൻ്റെ പുറത്ത് വരും. എലിമെൻ്റെ ചാവു ചെയ്തു. അവനെനിക്ക് കില്ല് തരരുത് എന്ന രീതിയിൽ തന്നെ നോക്കിയായിരുന്നു. അവസ്ഥ നിനോ രക്ഷയതും. എന്തായാലും നല്ലൊരു മാച്ചായിരുന്നു. നല്ല ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ചാനൽ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തില്ല. ഉറപ്പായി സബ്സ്ക്രൈബ് വേണ്ടി വിട്ടു പോയത്. ആഴ്ചയിൽ 2 വീഡിയോ ഉറപ്പായിട്ട് ഈ ഒരു ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്.